ടിയാഗോ വന്നിട്ട് രണ്ടു വർഷമായി. ഹാച്ച് ബാക്കിനെ പുതുക്കണമെന്ന് ടാറ്റയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഹുണ്ടായി ഐടെൻ, മാരുതി സെലേറിയോ, നിസാൻ മൈക്ര, പ്രധാനമായും ഈ മൂന്ന് മോഡലുകളോടാണ് ടിയാഗോയുടെ മത്സരം. പ്രകടനക്ഷമതയായാലും ഫീച്ചറുകളായാലും ടാറ്റ ടിയാഗോയ്ക്ക് ശ്രേണിയിൽ വലിയ ഭീഷണികൾ ഇതുവരെയില്ല. വർഷം രണ്ടായിട്ടും ടിയാഗോയുടെ പ്രചരണം കുറയാത്തത് ഇത് തന്നെയാവാം. എന്നാൽ മാറ്റം അനിവാര്യമാണ്. വരാൻ പോകുന്ന ടിയാഗോ GTB പതിപ്പ് ഹാച്ച് ബാക്കിന് പുതുമ സമർപ്പിക്കും. പക്ഷേ ഇതിനിടയിൽ ആരാധകർക്കായി ടാറ്റ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ടിയാഗോ GTPക്ക് മുന്നേ ടിയാഗോ NRZ മോഡലിനെ കമ്പനി വിപണിയിൽ കൊണ്ടുവരും. ടിയാഗോയുടെ ക്രോസ് ഓവർ പരിവേഷമാണ് NRZ എഡിഷൻ. സെപ്റ്റംബർ 12 വിപണിയിൽ അവതരിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ടിയാഗോ NRZ എഡിഷന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരം കൈയടക്കുകയാണ്. മാരുതി സെലറിയോ 10, ഫോർഡ് ഫ്രീ സ്റ്റൈൽ, ഹുണ്ടായി i20, ആക്റ്റീവ് മോഡലുകൾ അണിനിരക്കുന്ന ക്രോസ് ഓവർ ഹാച്ച് ബാക്ക് നിരയിലെ ഏറ്റവും പുതിയ അംഗമായിരിക്കും ടിയാഗോ NRZ. 4.2 ലക്ഷം രൂപ മുതൽ മോഡലിന് വില തുടങ്ങുമെന്നാണ് സൂചന. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ക്രോച്ച് ഹാച്ച് ബാക്ക് എന്ന വിശേഷണം ടിയാഗോ NRZ കൈയടക്കും. 4.63 ലക്ഷം രൂപയാണ് മാരുതി സെലറിയോ 10 വിപണിയിലെ വില. ക്രോസ് ഓവർ കുപ്പായമിട്ട പുതിയ ടിയാഗോയിൽ കറുത്ത ബോഡി കിറ്റിനാണ് പ്രാതിനിധ്യം. പുറം മോഡിക്ക് അടിവരയിട്ടൊരുങ്ങുന്ന പ്ലാസ്റ്റിക് ക്ലാഡിംഗ് മോഡലിന് ക്രോസ് ഓവർ പരിവേഷം ചാർത്തുന്നതിൽ പരാജയപ്പെടുന്നില്ല. മുൻപിൻ ബമ്പറുകളിലും ഇതേ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഇടം പിടിക്കുന്നുണ്ട്. സൈഡ് സ്കേർട്ടുകൾക്കും വീൽ ആർച്ചുകൾക്കും പേരിനു മാത്രമുള്ള സ്കഫ് പ്ലേറ്റുകൾ കറുപ്പാണ് നിറം. ഇതുകൂടാതെ പുറം മോഡിയിലെ കറുപ്പ് ഘടകങ്ങളിൽ ഗ്രില്ലും മിററുകളും ഡോർ ഹാൻഡുകളും റൂഫ് റെയിലുകളും ഡീപ് പില്ലറും പെടും. പിറകിൽ ടെയിൽ ലാമ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസ്റ്റിക് ക്ലാഡിംഗിലാണ് ബാഡ്ജുകൾ പതിയുന്നത്. എന്തായാലും ഹാച്ച്ബാക്ക് പരുക്കനാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ അനുഭവപ്പെടും. ഇരുണ്ട സ്മോക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളും ഇരട്ട നിറമുള്ള 4 സ്പോക്ക് അലോയ് വീലുകളും ടിയാഗോ NRZ എഡിഷന്റെ ഡിസൈൻ സവിശേഷതകളാണ്.